ഗൈസ് വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു പെയിൻറ് പാട്ടാണ്. വെച്ചിട്ട് ഒരു ഗാർഡൻ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് ഈ നമ്മൾ പെയിൻറ് കൊണ്ട് ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ അക്രിക്കൽ പെയിൻറ് വെച്ചിട്ട് സ്കൈ ബ്ലൂ ആണ്. അതുകൊണ്ട് ഒന്ന് ടച്ചൊക്കെ ചെയ്തിട്ടൊരു ടെക്സ്ചർ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിന്മേ ഇമോജി വരച്ച് കൊടുക്കാം. അപ്പോൾ ഇമോജി വരയ്ക്കാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് അക്രിക്കൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഇമോജി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഇമോജിയാണ് ഞാൻ രണ്ട് ഭാഗത്തായിട്ട് വരച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കണ്ണടച്ച് സ്മൈൽ ചെയ്യണ ഒരു ഇമോജിയാണ് ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അതേപോലെ പാറ്ററിൻ്റെ കളറ് യെല്ലോ ഒക്കെ ആക്കുക. അപ്പോൾ എന്നും യെല്ലോ ഇമോജി കാണുന്നതുകൊണ്ടാണ് ഒരു വെറൈറ്റിക്ക് ബ്ലൂ ആക്കിയത്. അപ്പം ഇതേപോലെ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറെ ഇമോജി വരച്ച് കൊടുക്കാം. ഇത് ഈ പാട്ട് കുറേ കാലമായിട്ട് ഇവിടെ കിടന്നിന്നാണ്. അതുകൊണ്ട് കഴിയുമ്പോൾ കുറേ സ്ക്രാച്ചും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരമാവധി ഏഡ് ചെയ്തിട്ടാണ് ഞാൻ ആ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. എന്നാലും ഇതിൽ കാണുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഇനി വേറെ ഒരു കണ്ണ് തുറന്നിരിക്കുന്ന പോലത്തെ ഒരു സ്മൈലാണ് വരച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതേപോലെയാണ് ഇവിടെ മുകളിൽ രണ്ട് പീലി വരണ പോലത്തെ ഒരു ഇമേജാണ് ബാക്കി വരച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വരച്ചിരുന്ന അവിടെ ഞാനിങ്ങനെ പീലി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ അതേപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു. ടേക്ക് കെയർ.